وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم تسليما. صلى الله على سيدنا محمد وعلى آله وصحبه كلما ذكره الذاكرون وغفل عن ذكره الغافلون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. صدق الله العلي العظيم. വളരെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഖാളി അക്കാദമി എന്ന് പറയുന്ന ഈ മഹിതമായ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹിതമായ സദസ്സിൽ മണിക്കൂറുകളായി സമയം ചെലവഴിക്കുന്ന വളരെ സ്നേഹമുള്ള രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിന്റെ ബന്ധുക്കളും അതിന്റെ സഹകാരികളും ഗുണകാംക്ഷികളുമായിട്ടുള്ള സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സമയം ഒരല്പം അതിക്രമിച്ചതുകൊണ്ട് കൂടുതൽ വിശാലമായ വിഷയങ്ങളിലേക്ക് കടന്നു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് മാനിച്ചുകൊണ്ട് അല്പസമയം, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുകയും പകർത്തുകയും ചെയ്യാൻ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ സദസ്സിനെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള നല്ല മജ്ലിസാക്കി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ട് പിരിഞ്ഞു പോകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ മജ്ലിസിൽ വളരെ നേരത്തെ കടന്നു വന്ന് ഒരുപാട് മണിക്കൂറുകളായി നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാരുടെയും നേതാക്കളുടെയും സംസാരങ്ങൾക്ക് കാതോർത്ത പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ സ്ഥാപനത്തെ സഹായിച്ച, ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും
അള്ളാഹു അവന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവും ആഖിറവും സലാമത്താകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അവരെയും നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ദുആ കൊണ്ട് വസീദ് ചെയ്ത ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അവരുടെ ശരീരത്തെ അലട്ടുന്ന രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മഹിതമായ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക പരമോന്നത മതപണ്ഡിത സഭയായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുസ്തഖീമായ സിറാത്തിൽ മഹാനായ ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ് അവർകളുടെയും ബഹുമാന്യരായ കുമ്പോൽ സയ്യിദ് അലി തങ്ങളുടെയും ഒക്കെ രക്ഷാകർത്തൃത്വത്തിൽ അഭിവന്ദ്യരായ ചേരാൽ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെയും പൗരപ്രമുഖരുടെയും ഒക്കെ നിദാന്തമായ പരിശ്രമത്തിൽ ഉമ്മുൽ മദാരിസായ പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന് പറയുന്ന മഹിതമായ സ്ഥാപനത്തിന്റെ സിലബസ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്തെ ദീനീ പ്രവർത്തനങ്ങളുടെയും ഇൽമി സേവനത്തിന്റെയും ഒരു പ്രകാശ ഗോപുരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഖാളി അക്കാദമി എന്ന് പറയുന്ന വളരെ പരിപാവനമായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്താണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പുതിയ അധ്യയന വർഷം ഇവിടെ തുടക്കം കുറിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ് അവർകളുടെ അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട മജീദ് വാഖവി ഉസ്താദ് അവർകളുടെയും ഒക്കെ വളരെ പഠനാർഹമായിട്ടുള്ള ഉപദേശങ്ങളും പ്രഭാഷണങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിവിടെ പഠനാരംഭം കുറിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമ് പഠിക്കുവാനുള്ള താല്പര്യവും അതിനുള്ള ബുദ്ധിശക്തിയും അനുകൂലമായ ഘടകങ്ങളും തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഈ ഉമ്മത്തിന് നേരായ മാർഗത്തിലേക്ക് ദിശാബോധം നൽകുന്ന ഉഹ്റവിയായ പണ്ഡിതരായി വളർന്നു വരാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും നന്മ ചെയ്യാനൊരു താല്പര്യവും തിന്മയോടൊരു വെറുപ്പം അവരുടെ മനസ്സിൽ അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. ഒരിക്കൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കുന്ന ആ ഖബർസ്ഥാനിൽ കടന്നു വന്ന് അള്ളാഹു എന്റെ ഉമ്മാക്ക് എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും ഒക്കെ അനവധിയാണ്. വിവിധ വിഷയങ്ങളിൽ മണിക്കൂറുകൾ പ്രഭാഷണം നടത്തുന്ന, വിവിധ മേഖലകളെ ആസ്പദിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരുപാട് പ്രഭാഷകർ ഇന്ന് നമുക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഏത് പ്രഭാഷകരുടെയും ഏത് ഭാഷയിലുമുള്ള ഏത് വിഷയങ്ങളിലുമുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസുകളും ഒക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവണമെങ്കിൽ കേവലം പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേട്ടുകൊണ്ട് തിരിച്ചു പോവുക എന്നതിലപ്പുറം ആ പ്രഭാഷണങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ക്ലാസുകളുടെയും വഅളുകളുടെയും ഉപദേശങ്ങളുടെയും ഒക്കെ അന്തസ്സത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കേവലം വാചക കസർത്തുകളിൽ അപ്പുറത്തേക്ക് വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സംസ്കാരമായി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമുദായത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേകതയായി അവരുടെ സ്വഭാവമായി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ലാ യബ്ലുഗുൽ ഈമാനു ഹനാജിറഹും എന്നാണ്. ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ടിറങ്ങാത്ത കേവലം വാചക കസർത്തുകളായി, അധര വ്യായാമങ്ങളായി, കേവല പ്രഭാഷണങ്ങൾ മാത്രമായി ഇസ്ലാം ചുരുങ്ങിപ്പോവുകയും അവരുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സംസ്കാരങ്ങളിലും പെരുമാറ്റ രീതികളിലും വേഷവിധാനങ്ങളിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു ജനതയായിരിക്കും അവസാന കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരമൊരവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ നടത്തവും ഇരുത്തവും നമ്മുടെ കിടത്തവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അനക്കങ്ങളും അടക്കങ്ങളും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന നന്മ കൊണ്ട് ധന്യമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ സഹജീവികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാകുന്നത്. അപ്പോൾ മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹിതമായ സംസ്കാരത്തെ, പ്രകാശം ചൊരിക്കുന്ന ഈ ജീവിത രീതിയെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നേരത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖു അലിക്കുട്ടി ഉസ്താദ് അവർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തെ കുറിച്ച് പറഞ്ഞു. ലോക ചരിത്രത്തിൽ തങ്ക ലിപികളാൽ അടയാളപ്പെടുത്തപ്പെട്ട ചരിത്ര പ്രഭാഷണങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം. ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രസംഗമാണ്. പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രമാണ്. ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിന്ന കവല പ്രസംഗമായിരുന്നില്ല അത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊടുത്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി തന്റെ സഹജീവികളിലേക്ക് പകർന്നു കൊടുത്ത ആശയങ്ങളായിരുന്നു ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന ചരിത്ര പ്രഭാഷണം. ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അതിന് ചിറകുകളില്ലെങ്കിലും അത് പക്ഷികളെ പോലെ ജനങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിലൂടെ പറന്നു നടന്നുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അത്തരത്തിലുള്ള സംസാരങ്ങളെ കുറിച്ച്, പ്രസംഗങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം സദസ്സുകളിലും പ്രകടനങ്ങളിലും പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും വാചക കസർത്തുകളിലും അധര വ്യായാമങ്ങളിലും ഒതുങ്ങാതെ നമ്മുടെ ഓരോരുത്തരുടെയും സംസാരങ്ങളിലും സംസ്കാരങ്ങളിലും പെരുമാറ്റങ്ങളിലും ജീവിത രീതികളിലും പ്രതിഫലിക്കേണ്ട നന്മയുടെ പ്രകാശമാണ്. അങ്ങനെയാണ് വിശുദ്ധമായ ദീനിന്റെ പ്രകാശം നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ മഹാനതന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരൊന്നും വലിയ പ്രസംഗങ്ങളിലൂടെ വിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്തവരല്ല, അവരുടെ ജീവിതമായിരുന്നു അവരുടെ ഏറ്റവും വലിയ സന്ദേശം. മഹാനായ സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള ഈ പരിശുദ്ധമായ ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിലേക്ക്, കേരളത്തിന്റെ തീരങ്ങളിലേക്ക് വിശുദ്ധമായ ദീനിന്റെ പ്രബോധനങ്ങളുമായി കടന്നു വന്ന ആളുകൾ, മഹാനായ മാലിക്കുദ്ദീനാർ റഹിമഹുല്ല കിടന്നുറങ്ങുന്ന മണ്ണാണ് നമ്മുടേത്. അവർ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ മലയാളം എന്ന് പറയുന്ന ഭാഷ പോലും വശമുണ്ടായിരുന്ന ആളുകളായിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിത രീതി കണ്ട്, അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റ രീതിയും അവരുടെ സൽസ്വഭാവങ്ങളും അവരുടെ ഉത്കൃഷ്ടമായ പെരുമാറ്റവും കണ്ട് ജനങ്ങൾ വിശുദ്ധമായ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇന്നമാ ബുഇത്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖി വമഹാസിനൽ അഫ്ആൽ, സൽസ്വഭാവങ്ങളെയും ഉത്കൃഷ്ട പെരുമാറ്റ രീതികളെയും സമ്പൂർണമാക്കുവാനാണ്, അതിനുവേണ്ടി മാത്രമാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ, അവിടുത്തെ അധ്യാപനത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിരുന്നു നമ്മുടെ മഹാരഥന്മാരായ സൂഫിവര്യന്മാരും ഔലിയാക്കളും സ്വാലിഹീങ്ങളും പണ്ഡിതന്മാരുമെല്ലാം. അവരുടെ ജീവിതമായിരുന്നു ഏറ്റവും വലിയ സന്ദേശം. അങ്ങനെ ജീവിക്കുന്ന ഇസ്ലാമായി, ജീവിക്കുന്ന ദീനായി, ജീവിക്കുന്ന മതമായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളുടെയും സദസ്സുകളുടെയും ഒക്കെ ഏറ്റവും വലിയ സന്ദേശമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്.
ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സൈനികനായി സേവനം ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷുകാരൻ, അദ്ദേഹം ഇന്ത്യയിലെ തന്റെ ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നിന് വേണ്ടി, സൽക്കാരത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് സൽക്കാരവും കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുമ്പോൾ, തിരിച്ചു വന്നതിനു ശേഷം തന്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥൻ, സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പത്രേ ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്, ഞാൻ മതം മാറാൻ പോവുകയാണ്, എന്റെ മതം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരാൻ ഒരുങ്ങുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചോദിച്ചു, പത്രേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാവാൻ കാരണം? അയാൾ പറഞ്ഞു, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ജീവിത രീതി, അദ്ദേഹത്തിന്റെ മക്കളുടെ ജീവിതത്തിന്റെ ചിട്ട, ഇസ്ലാമികമായിട്ടുള്ള അവരുടെ സംസ്കാരം എന്റെ മനസ്സിനെ ബോധിച്ചു. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്, അവരുടെ ഭക്ഷണത്തിന്റെ രീതികൾ, അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന, മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ആ ഒരു സംസ്കാരം, അതെന്നെ വളരെ കൂടുതലായി ആകർഷിക്കുകയുണ്ടായി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം ഇത്രമാത്രം ആകർഷണീയമാണെങ്കിൽ അയാളുടെ ജീവിതം ഒരാൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വലിയ മാതൃകായോഗ്യമായ ഒരു സംഭവമാണെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാൻ ഞാൻ സമയം കണ്ടെത്താൻ പോവുകയാണ്. ആ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സന്മാർഗത്തിന്റെ വെളിച്ചം പുൽകാൻ എന്റെ മനസ്സാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥൻ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒരു സംഭവം ഡോക്ടർ സർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന 20-ാം നൂറ്റാണ്ടിന്റെ മുസ്ലിം ലോകത്തെ ദൈക്ഷണിക മേഖലയുടെ കിരീടം വെക്കാത്ത സുൽത്താനായിരുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഒരു അനുഭവം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തൊട്ടപ്പുറത്ത് ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അർറാത്തിബ് നാബിലിസി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം നടത്തിയ ഒരു ക്ലാസ്സിൽ, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ തന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ആ സുഹൃത്തിന്റെ മക്കൾ കാനഡയിലാണ് താമസിക്കുന്നത്. കാനഡയിൽ പഠനവും ജോലിയുമായി അവിടെയാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ മകൻ തന്റെ പ്രിയപ്പെട്ട പിതാവിന് ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, പിതാവേ എനിക്ക് വിവാഹം കഴിക്കണം. പിതാവ് പറഞ്ഞു, നിനക്കതിനുള്ള പ്രായമായിട്ടുണ്ട്, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പക്ഷേ ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, ആ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പെണ്ണ് ഒരിക്കലും ഒരു മുസ്ലിമത്തായ പെണ്ണല്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, മോനെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മതപരമായ തീരുമാന പ്രകാരം ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു മുസ്ലിമത്തായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ മുസ്ലിമത്തല്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഇസ്ലാമിക ദൃഷ്ടിയാൽ സാധൂകരിക്കപ്പെടുന്ന ഒരു വിവാഹമല്ല. അവൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ഒരിക്കലും നിനക്കവൾ ഹലാലല്ല എന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്റെ പിതാവിനോട് പറഞ്ഞു, എങ്കിൽ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ, പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ അവൾക്കൊന്ന് പഠിക്കാൻ അവസരം കൊടുക്കട്ടെ. അവൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു വിശ്വാസിനിയായതിനു ശേഷം ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം, അതുവരെ ഞാൻ അവളെ കാത്തിരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കാണുകയും ഈ വിഷയങ്ങൾ ആ പെൺകുട്ടിയോട് പറയുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നവളോട് ചോദിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഒരുപാട് പുസ്തകങ്ങൾ, സിഡികൾ, കാസറ്റുകൾ, പ്രഭാഷണങ്ങൾ പലതും ആ പെൺകുട്ടിക്ക് കൈമാറി. വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് സോഴ്സുകൾ, വിശുദ്ധമായ ഖുർആന്റെ പരിഭാഷയും ഹദീസിന്റെ പരിഭാഷയും അടക്കമുള്ള ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും സിഡികളും ആ പെൺകുട്ടിക്ക് കൈമാറി. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പഠനത്തിന്റെ കാലയളവിൽ ഒരിക്കലും ഞാനും നീയും തമ്മിൽ പിന്നെ ബന്ധമുണ്ടാവുകയില്ല. നമ്മൾ തമ്മിൽ ചാറ്റിങ്ങുകൾ, സംസാരങ്ങൾ, കണ്ടുമുട്ടലുകൾ, സംഗമങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഞാൻ ഒറ്റക്കിരുന്ന് എല്ലാ ചിന്തകളിൽ നിന്നും മാറി നിന്ന് വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കെയാണ് ആ പെൺകുട്ടി ഈ ചെറുപ്പക്കാരന് സന്ദേശം അയക്കുന്നത്, ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇതേറ്റവും നല്ല ഒരു ജീവിത രീതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനുഷികമായ മൂല്യങ്ങളെ സംരക്ഷിക്കുകയും അവന് ഈ ദുനിയാവിലപ്പുറം
ആഹ്റം എന്ന് പറയുന്ന ലോകത്തെ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ജീവിത രീതിയാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അപ്പോൾ നമുക്കിനി വിവാഹം ചെയ്യാമല്ലേ? ആ പെൺകുട്ടി പറഞ്ഞു, സാധ്യമല്ല, നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ താല്പര്യമില്ലാത്തത്? ഇത്രയും കാലം നമ്മൾ കാമുകി കാമുകന്മാരായി ജീവിച്ചവരല്ലേ? നമ്മുടെ വിവാഹത്തിന്റെ തടസ്സമായിട്ടുണ്ടായിരുന്നത് നിന്റെ ഇസ്ലാം ആശ്ലേഷണം മാത്രമായിരുന്നു. ഇന്ന് നീ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ മുമ്പിലുള്ള കടമ്പകളെല്ലാം അവിടെ മാറിപ്പോവുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നീ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്? ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പഠിച്ച ഇസ്ലാം അനുസരിച്ചല്ല നീ ജീവിച്ചത്, അതുകൊണ്ട് നീ മുസ്ലിമാണെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പഠിച്ച ഇസ്ലാമിന്റെ ആശയത്തിലും ആദർശത്തിലും ജീവിച്ചവനല്ല നീ. എനിക്ക് വേണ്ടത് ഒരു വിശ്വാസിയായ മതബോധമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്. ആ യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ചു പോവുകയാണ്. ചില ആളുകളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് നല്ലത് മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാകുന്നു. എന്നാൽ മറ്റു ചില ആളുകളുടെ ജീവിതമാവട്ടെ വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പോലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ സംസാരങ്ങളും അവരുടെ ജീവിത രീതിയും അവരുടെ വേഷവിധാനങ്ങളും ഇസ്ലാമിനെ പോലും മോശമാക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി മനുഷ്യ ജീവിതത്തിന്റെ രണ്ട് വശങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഖ്ഷാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ അസ്-സക്കറ വൽ-ഉൻസാ ഇന്ന സഅയകും ലശത്താ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ പല കാര്യങ്ങളെയും സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയാറുള്ളത്. ഭൂമിയെപ്പറ്റി, ആകാശത്തെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, മനുഷ്യ ജീവിതത്തിൽ അവൻ കാണുന്ന അത്ഭുതകരമായ സൃഷ്ടി പ്രതിഭാസങ്ങളെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും അല്ലാഹു പല കാര്യങ്ങളും പറയാറുള്ളത്. അല്ലാഹു തുടങ്ങുകയാണ്, രാത്രി ഇരുട്ടുകൊണ്ട് മൂടുന്ന രാത്രിയെയാണ് സത്യം ചെയ്യുന്നത്. ആ ഇരുട്ടിന്റെ കരിമ്പടത്തെ മാറ്റി പ്രകാശം ചൊരിക്കുന്ന പകൽ തന്നെയാണ് സത്യം. വമാ ഖലഖ അസ്-സക്കറ വൽ-ഉൻസാ, ആണിനെയും പെണ്ണിനെയും രണ്ടു വ്യത്യസ്തമായ ജൈവിക സ്വഭാവങ്ങളോടെ, ആണിനെ സമ്പൂർണമായ ആണത്വത്തിലും സ്ത്രീയെ സമ്പൂർണമായ സ്ത്രീണതയിലും ഒരുപാട് വ്യത്യാസങ്ങളുമായി, ഒരുപാട് വ്യതിരിക്തതകളുമായി, ഒരുപാട് ജൈവികമായ വൈജാത്യങ്ങളുമായി ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹുവിനെയാണ് അവിടെ സത്യം ചെയ്യുന്നത്. സ്ത്രീയെയും പുരുഷനെയും പടച്ച അല്ലാഹുവിനെയാണ് സത്യം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളിലെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. രാത്രിയെ പകലിൽ നിന്ന് വ്യത്യസ്തമാക്കിയ പോലെ, പകലിൽ നിന്ന് രാത്രിയെ വ്യത്യസ്തമാക്കിയ പോലെ, ആണിൽ നിന്ന് പെണ്ണിനെയും പെണ്ണിൽ നിന്ന് ആണിനെയും വ്യത്യസ്തമാക്കിയ പോലെ, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. നിങ്ങളിൽ ചില ആളുകൾ നന്മയിൽ മാതൃകയാവുന്നവരാണ്, എന്നാൽ ചില ആളുകളാവട്ടെ അവർ തിന്മയിൽ മാതൃകയാവുന്നവരായിരിക്കും. ചില ആളുകളുടെ ജീവിതം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിരിക്കും. അവരെ കാണുമ്പോൾ ജനങ്ങൾക്ക് വിശുദ്ധമായ ദീനിനോട് പോലും മതിപ്പ് തോന്നുന്ന രീതിയിലുള്ള മാതൃകായോഗ്യമായ ജീവിതം. എന്നാൽ അതേ സമയം മറ്റു ചിലരാവട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന് തന്നെ മോശമാണ്, അവരുടെ ജീവിത രീതികൾ വിശുദ്ധ ഇസ്ലാമിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയാണ്. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ചില ആളുകൾ സ്വർഗം തേടി വരികയാണ്, ചില ആളുകൾ നരകത്തെ തേടിപ്പോവുകയാണ്. സ്വർഗം തേടി തേടി ഒരുപാട് വർഷങ്ങൾ നീണ്ട ദീർഘമായ അന്വേഷണങ്ങളിലൂടെ വിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിന്റെ ജീവിതം എത്ര അത്ഭുതമാണ്! ആ മഹാൻ ജനിച്ചത് എവിടെയാണ്? പേർഷ്യയിലെ ഒരു അഗ്നി ആരാധക കുടുംബത്തിൽ, ശിർക്ക് ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് സൽമാനുൽ ഫാരിസി എന്നവർ ജനിക്കുന്നത്. അവിടെ നിന്ന് തുർക്കിയിലേക്ക്, ഇറാഖിലേക്ക്,
പല വിദൂര ദേശങ്ങളിലേക്കും അദ്ദേഹം യാത്ര ചെയ്ത് അവസാനം ഒരു പ്രവാചകൻ മദീനയിൽ കടന്നു വരാനുണ്ട് എന്നും ആ പ്രവാചകൻ കടന്നു വരുന്ന സമയമെടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുകയും അവിടെ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങളിലൂടെ എത്തിച്ചേർന്നു മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ചില ആളുകൾ അങ്ങനെയാണ്, അവർ സ്വർഗം തേടി വരികയാണ്, എന്നാൽ മറ്റു ചില ആളുകളോ അവർ നരകത്തെ തേടി പോവുകയാണ്. ചില ആളുകൾ ജീവിതം മുഴുക്കൻ നന്മയിലാണ് അവർ ചെലവഴിക്കുക, എന്നാൽ ചില ആളുകളാവട്ടെ ജീവിതം മുഴുവനും തിന്മകളിലൂടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. പാതിരാത്രി സമയങ്ങളിൽ ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് വുളു എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി കണ്ണീരോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ദുആകളുമായി ദിക്റുകളുമായി നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവർ. എന്നാൽ അതേ രാത്രിയിൽ തന്നെ കള്ളുകുടിച്ച് വ്യഭിചാരങ്ങളിലൂടെ അനാവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ അന്യ സ്ത്രീ പുരുഷന്മാരുമായി ഹറാമായ രീതിയിലുള്ള സംസാരങ്ങളിൽ ഏർപ്പെട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങുമായി കഴിഞ്ഞുകൂടുന്നവർ. ഇന്ന സായക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. തന്നെ വിവാഹം ചെയ്ത അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മകളെ ഞാൻ എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ആ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം തേടി അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന മഹിളാരത്നങ്ങളായിട്ടുള്ള സഹോദരിമാർ ഒരു ഭാഗത്ത്. എന്നാൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ, അല്ലെങ്കിൽ പടച്ചവൻ ഹലാലാക്കിയ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ മറ്റു പെണ്ണുങ്ങളെ ആഗ്രഹിക്കുന്നവര്, മറ്റു പുരുഷന്മാരെ കാമിക്കുന്നവര്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുന്നവര്, പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ കൂടെ ജീവിതം ചെലവഴിക്കുന്നവർ, രണ്ടും ഈ ദുനിയാവിന്റെ പ്രത്യേകതയാണ്. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ജീവിതം മുഴുവൻ നന്മയിലൂടെ കൊണ്ടുപോയി ലോകത്ത് ഇനി കടന്നു വരാനുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയാകും വിധം തങ്ങളുടെ ജീവിതത്തെ ചെലവഴിച്ചിട്ടുള്ള ആളുകൾ. മഹാനായ അബൂ മുസ്ലിമുൽ ഹൗലാനി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായ സ്വഹാബിമാരെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു താബിഈയാണ് അദ്ദേഹം. ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, പടച്ചവനെ എന്റെ അമ്പിയാക്കൾക്ക് നീ ഒരുപാട് മുഅ്സത്തുകൾ നൽകിയിട്ടുണ്ടല്ലോ, ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ. ആ അത്ഭുതകരമായ സംഭവങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകിയത്. ജീവനോടെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്ന് സുരക്ഷിതനായി തിരിച്ചു വന്ന സംഭവം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ മുഅ്സത്തിന്റെ ഒരു അംശം എന്റെ പ്രവാചകനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ നൽകിയ മുഅ്സത്ത് എന്റെ നബിക്ക് നീ കൊടുത്തില്ലല്ലോ. പടച്ചവനെ തീകുണ്ടാരത്തിൽ നിന്ന് സുരക്ഷിതനായി തിരിച്ചു വരിക എന്നുള്ള വലിയ അത്ഭുത സംഭവം എന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ അതുണ്ടായില്ലല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു ദുആ ചെയ്യാറുണ്ടത്രേ. അങ്ങനെ ഇരിക്കയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ കടന്നു വന്നിരുന്ന ഒരു കള്ളപ്രവാചകൻ മഹാനായ അബൂ മുസ്ലിമുൽ ഹൗലാനി റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുന്നത് പിടികൂടുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ നീ പ്രവാചകനായി അംഗീകരിച്ചില്ല എങ്കിൽ നിന്നെ ഞാൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയും. പക്ഷേ ഒരിക്കലും അദ്ദേഹം വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷേ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഹൗലാനി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ രോമത്തിന് പോലും പോറലേൽക്കാതെ തീയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടുകൂടി അള്ളാഹുവിനോട് പറയുകയാണ്, പടച്ചവനെ
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ നൽകിയിട്ടുണ്ടായിരുന്ന മുഅ്സത്ത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകുന്നതിനു പകരം ആ റസൂലിന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു മനുഷ്യനെ നീ കറാമത്തായി നൽകിയല്ലോ അല്ലാ. അപ്പോൾ അത്രയും വലിയ കറാമത്തുകൾ ജീവിതത്തിൽ കാണിച്ച മഹാനായിരുന്നു അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ ഹത്താ യഅരിഫ അസ്ഹാബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ സ്വഹാബിമാർ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരെ അങ്ങനെ സ്വർഗത്തിലേക്ക് സമാധാനമായി കടന്നു പോവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാർ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവരുടെ കൂടെ ആ സ്വർഗത്തിന്റെ വാതിൽകൾ ചെന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് തിക്കി തിരക്കി കടന്നു പോവാൻ ഞങ്ങളും ഉണ്ടാകും, അവരുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. ഹത്താ യഅരിഫ അസ്ഹാബ് മുഹമ്മദിൻ അന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ സ്വഹാബിമാർ മനസ്സിലാക്കട്ടെ, അവരുടെ കാലശേഷവും ആൺകുട്ടികൾ ഈ ഉമ്മത്തിൽ ഉണ്ടായിരുന്നു. അവർ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനിന്റെ മാതൃകകൾ അപ്പടി ജീവിതത്തിൽ പകർത്തിയ ഒരുപാട് ആൺകുട്ടികൾ പിന്നെയും ഈ ഉമ്മത്തിൽ കടന്നു വന്നിരുന്നു എന്നവർ മനസ്സിലാക്കുമാർ. അവരുടെ കൂടെ തന്നെ അവരുടെ തോളോട് തോളുരുമ്മി സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങളും ഉണ്ടാകുമെന്ന് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു പറയുന്നുവെങ്കിൽ, അത് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വരുന്നുവെങ്കിൽ എത്ര വലിയ ഇസ്ലാമികമായ ജീവിതമായിരിക്കും അദ്ദേഹം നയിച്ചത് എന്ന് നമുക്ക് ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ സ്വർഗത്ത് കടന്നു പോകുമ്പോൾ അവരങ്ങനെ ഒറ്റക്ക് കടന്നു പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അവരുടെ കൂടെ തോളോട് തോളൊരുമി ഞങ്ങളുണ്ടാകും. കാരണം ഈ ദീനിന്റെ ആശയങ്ങളും സംസ്കാരങ്ങളും അവര് മാത്രമല്ല ജീവിതത്തിൽ പകർത്തിയത്, അവരുടെ കാലശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിയ ആൺകുട്ടികൾ പിന്നെയും കടന്നു വന്നിട്ടുണ്ട് എന്ന് നാളെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ചവർ മനസ്സിലാകട്ടെ എന്ന് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അങ്ങനെ വിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച മഹാന്മാരായ ആളുകൾ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഇബ്നു അബ്ദുറഹീമിനെ പോലെയുള്ളവർ ഒരിക്കൽ വിശുദ്ധമായ ദീനിന്റെ ജിഹാദിന് വേണ്ടി ആയുധധാരികളായ ഒരു സൈന്യം കടന്നു പോകുമ്പോൾ ആ സൈന്യത്തിനിടയിൽ ഇബ്നു അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ അവരിങ്ങനെ കടന്നു പോകുന്നത് ഒരു ക്രിസ്തീയ സഹോദരങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിലൂടെയാണ്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന നാട്ടിലൂടെ അവരിങ്ങനെ കടന്നു പോവുകയാണ്. അതിനിടക്കാണ് ഒരു വീടിന്റെ മട്ടുപ്പാവിൽ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ നിൽക്കുന്ന കാഴ്ച ഇബ്നു അബ്ദുറഹീം എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാണുന്നത്. ഒന്നാമത്തെ നോട്ടത്തിൽ തന്നെ ആ പെൺകുട്ടിയെ ഈ മനുഷ്യനറിയാതെ പ്രേമിച്ചു പോയി. അവളോട് താഴെ നിന്ന് ചോദിക്കുകയാണ്, അല്ലയോ പെണ്ണേ, നിന്റെ അരികിലെത്താൻ എന്തു മാർഗമുണ്ട്? ആ പെണ്ണ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ നിന്നെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആ മനുഷ്യൻ ഉടനെ തന്നെ മുസ്ലിം സൈന്യത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ്, വിശുദ്ധമായ ഇസ്ലാമിനെ വലിച്ചെറിയുകയാണ്, ക്രിസ്ത്യാനിസത്തിലേക്ക് കടന്നുപോയി ആ പെണ്ണിനെ വിവാഹം ചെയ്തുകൊണ്ടൊരു മുർത്തത്തായി അയാൾ ജീവിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ തന്റെ കൂട്ടുകാരെ കണ്ടുമുട്ടുകയാണ്. അവരോട് ചോദിക്കുന്നു, അവരാ മനുഷ്യനോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, ഒരുപാട് കാലം മുസ്ലിമായി ജീവിച്ചവനായിരുന്നില്ലേ നീ? ഇന്ന് നീ പുതിയൊരു ജീവിതത്തിലാണ്. അന്ന് നീ ഒരുപാട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ പഠിച്ചതാണ്, നീ മനസ്സിലാക്കിയതാണ്. അന്ന് പഠിച്ച വല്ല കാര്യങ്ങളും നിനക്കോർമ്മയുണ്ടോ എന്നയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ പഠിച്ചവനാണ്, ഒരുപാട് ദീനിയായ വിഷയങ്ങൾ പഠിച്ചവനാണ്, എല്ലാം അല്ലാഹു എന്നെ മറപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഓർമ്മയുള്ളൂ, ഒരൊറ്റ ആയത്ത് മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റുബമാ യവദ്ദു ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഈ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. എന്താണ് അതിനർത്ഥം?
മുഅ്മിനീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായിരുന്ന ആളുകൾ അവർ പിന്നീട് പരിശുദ്ധമായ ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ മുർത്തദ്ദാവുകയും കാഫിറായി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവസാനം ഒരുപക്ഷേ ദുനിയാവിൽ ഒരുപാട് സുഖങ്ങൾ, ആഡംബരങ്ങൾ, ഒരുപാട് സൗകര്യ ജീവിതങ്ങൾ അവർക്കുണ്ടായെന്ന് വരാം. എന്നാൽ അതിനെല്ലാം ഒരു അവസാനമുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നരകത്തിന്റെ കത്തിയാളെന്ന തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ ഒരു നിമിഷം അവർ ആഗ്രഹിച്ചു പോകും, ലൗകാനു മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തിന് ഞാൻ എന്റെ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞു? ഞാൻ എന്തിന് പരിശുദ്ധമായ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു? ആ ഇസ്ലാമിന്റെ മാർഗത്തിൽ തന്നെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, ഒരു മുസ്ലിമായി ഞാൻ എന്റെ ജീവിതം പൂർണ്ണമായി അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരു കാഫിറായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ഈ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് എന്ന് ഇബ്നു അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ പറയുകയാണ്. അപ്പൊ ഒരു വശത്ത് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പോലെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരോട് തോളൊരുമീട്ടായിരിക്കും ഞങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ മഹാന്മാരായ ആളുകൾ ഒരു വശത്ത്, എന്നാൽ തനിക്ക് അള്ളാഹു ഔദാര്യമായി നൽകിയ വിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തെ തല്ലിക്കെടുത്തി അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിന്റെ ധാരകളിലേക്ക് എത്തിച്ചേർന്ന് യുദ്ധത്തിന്റെ മാർഗത്തിലൂടെ, കുഫറിന്റെ മാർഗത്തിലൂടെ കടന്നുപോയവർ, താൻ അതുവരെ ചെയ്തിരുന്ന തെറ്റുകൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ അവരൊരു ഒരു വശത്ത്, എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ അഭിരമിച്ചുകൊണ്ട് അഭിമാനം പൂണ്ട് ആ തെറ്റുകൾ നന്മയാണെന്ന് വിചാരിച്ച് ജീവിതം അങ്ങനെ തന്നെ അവസാനിച്ചു പോകുന്ന മറ്റൊരു വിഭാഗം ആളുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ മൂസബിന് സുലൈമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, സമ്പന്നനായിരുന്ന, കോടീശ്വരനായിരുന്ന, ലക്ഷപ്രഭുവായിരുന്ന, തമ്മാടിയായി ജീവിച്ചിരുന്ന, കള്ളും അതുപോലെ തന്നെ വ്യഭിചാരങ്ങളും മറ്റു അനാവശ്യമായ പ്രവർത്തനങ്ങളുമായി ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ രാത്രി സമയത്ത് കള്ളു കുടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ തന്റെ കൊട്ടാര സമാനമായ വീട്ടിൽ, നർത്തകിമാര് നൃത്തം ചെയ്യുന്നുണ്ട്, ഗായകർ പാട്ടുപാടുന്നുണ്ട്, സംഗീതജ്ഞർ അവരുടെ സംഗീതത്തിന്റെ ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ അവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു രാത്രി കടന്നുപോയിക്കൊണ്ടിരിക്കെ ഈ മനുഷ്യൻ മദ്യത്തിന്റെ ലഹരിയിലാണ്. ആ പാതിരാത്രിയിലാണ് തന്റെ ചെവിയിലേക്ക് ഒരു മനുഷ്യന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം അയാളുടെ ചെവിയിലേക്ക് വന്നലക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുത്തഫിഫീന്റെ ആയത്തുകളാണ്. തന്റെ കൊട്ടാരത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി സമയത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ പാരായണത്തിന്റെ മന്ത്രവീജികൾ കള്ളുകുടിച്ച് ഉന്മത്തനായി പാട്ടുകേട്ട് നർത്തകിമാരുടെ നൃത്തം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ ചെവിയിലെത്തുന്നത്, ഒരു നിമിഷം വിശുദ്ധ ഖുർആന്റെ ആ വചനങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ പാറ പോലെ ഉറച്ചുപോയ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുകയാണ്. അയാൾ തന്റെ കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, ലിമൻ ഹാദിഹി നഅമ, ആരാണ് ഈ പാട്ടുപാടുന്നത്? ഈ പാതിരാത്രി സമയത്ത് ആരാണ് ഈ പാട്ടുപാടുന്നത്? ഇതുപോലെ എന്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു സംഗീതം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ആരാണ് ഈ പാട്ടുപാടുന്നത്? ആ പാട്ടുകാരനെ നിങ്ങളൊന്ന് വിളിച്ചു കൊണ്ടുവരുമോ? കൊട്ടാരത്തിലെ വേലക്കാര് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ്. ഈ മനുഷ്യൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലയോ സഹോദര, ഇത്രയും സുന്ദരമായ ഒരു പാട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പാടിയിരുന്ന ആ പാട്ട് ഒരിക്കൽ കൂടി പാടാൻ കഴിയുമോ? അയാൾ പറഞ്ഞു, ഇതൊരിക്കലും ഒരു പാട്ടല്ല, ഇത് സംഗീതമല്ല, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. കലാമുൻ ഖദീമുല്ലു സമാഹുലിയത്തി, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആനാണ്. അയാൾ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ഒരിക്കൽ കൂടി അതൊന്ന് എനിക്ക് പാടിത്തരുമോ? ആ ചെറുപ്പക്കാരൻ, നല്ലവനായിരുന്ന ചെറുപ്പക്കാരൻ, മൂസബിനു സുലൈമാൻ എന്ന് പറയുന്ന ഈ കള്ളുകുടിച്ച് ഉന്മത്തനായി പാട്ടുകേട്ട് നർത്തകിമാരുടെ നൃത്തം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പിലിരുന്ന്
വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുതഫിഫീന്റെ പകുതി ഭാഗം മുതൽ ഓതി കേൾപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ അബ്റാറ ലഫീ നഈം. മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളായ സൽക്കർമ്മികളായ ആളുകൾ, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിറഞ്ഞ സ്വർഗത്തിലാണുള്ളവർ അവരുള്ളത്. അലൽ അറായിക യൻദുറൂൻ, ആ സ്വർഗത്തിലെ ആഡംബരപൂർണമായ കട്ടിലുകളിൽ കയറിയിരുന്നു കൊണ്ട് അവരിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. തഅരിഫു ഫീ വുജൂഹിഹിം നിറത നഈം, അവരുടെ മുഖത്ത് സ്വർഗത്തിലെ സുന്ദരമായ ആഡംബരങ്ങളുടെ ആ സുഖങ്ങളും സന്തോഷങ്ങളും തെളിഞ്ഞു കാണുന്നുണ്ട്. യുസ്ഖൗന മിർ റഹീഖിം മഖ്തൂം, അവിടെ മുദ്ര വെച്ച വളരെ മേത്തരം മദ്യമാണ് അവർക്കവിടെ പാനം ചെയ്യാൻ വേണ്ടി നൽകപ്പെടുന്നത്. അങ്ങനെ സ്വർഗത്തിന്റെ സുന്ദരമായ സുഖങ്ങളും ആഡംബരങ്ങളും സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ഭാഗമാണ് ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആയത്തിന്റെ ഓരോ ഭാഗങ്ങൾ കേൾക്കുമ്പോഴും മൂസാ ബിൻ സുലൈമാൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുഖഭാവം മാറി വരികയാണ്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്, അയാളുടെ ചുണ്ടുകൾ വിറകൊള്ളുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, വിശുദ്ധമായ സൂറത്തുൽ മുതഫിഫീൻ ഓതിക്കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊരു ഉപദേശം നൽകുമോ ചെറുപ്പക്കാരാ? എന്റെ മനസ്സിന് മാറ്റം വരാവുന്ന രീതിയിൽ ഇതുവരെ ചെയ്തിരുന്ന തമ്മാടിത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്റെ മനസ്സിന് തോന്നുന്ന രീതിയിൽ ഒരു ഉപദേശം എനിക്ക് നൽകുമോ? അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ആ രാത്രി അവിടെ ഇരുന്ന ചെറുപ്പക്കാരനെ ഉപദേശിക്കുകയാണ്. മനസ്സിലിങ്ങനെ മാറ്റങ്ങളുടെ വലിയ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മദ്യത്തിന്റെ കുപ്പികളെല്ലാം അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. നർത്തകിമാരെ മുഴുവൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. സംഗീതജ്ഞരെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്. അങ്ങനെ വിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വരുന്ന മൂസാ ബിൻ സുലൈമാനെ പോലെയുള്ള ഭാഗ്യവാന്മാരായ ചെറുപ്പക്കാർ ഒരു വശത്തുണ്ടാകുമ്പോൾ മറുവശത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ എഴുതി കൊടുത്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അത്രേ. ആ മനുഷ്യന്റെ ചരിത്രം വിശുദ്ധമായ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ ഇറങ്ങുമ്പോൾ ആ വഹയിന്റെ വചനങ്ങൾ എഴുതി കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പിന്നീട് വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോവുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞിരുന്നതെല്ലാം അല്ലാഹുവിൽ നിന്നിറങ്ങിയ വചനങ്ങളായിരുന്നില്ല, അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതായിരുന്നു, എന്നെ കോപ്പി അടിച്ചിട്ടാണ് പ്രവാചകൻ അതെല്ലാം പറഞ്ഞിരുന്നത് എന്നുപോലും ജനങ്ങൾക്കിടയിൽ അയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി എഴുതി കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഭൂമുഖത്ത് നിന്ന് വിശുദ്ധമായ ദീന് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. ഏത് നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനും അവിടുത്തെ സഹവാസത്തിനും ഭാഗ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പിന്നീട് മുർത്തദായി പോകുന്നത്. അങ്ങനെ അയാൾ ചത്തുപോയി. ആ മനുഷ്യന്റെ ശവശരീരം അദ്ദേഹത്തിന്റെ കൂട്ടുകാര് കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ ശവശരീരം പുറത്തു കിടക്കുന്നുണ്ട്. ഭൂമി ആ മനുഷ്യന്റെ ശരീരത്തെ പുറന്തള്ളുകയാണ്. ആ മനുഷ്യന്റെ ചീഞ്ഞുനാറുന്ന ശവശരീരത്തെ ഉൾക്കൊള്ളാൻ ഭൂമിക്ക് പോലും മനസ്സില്ല എന്നർത്ഥം. അപ്പോ അത് കണ്ടപ്പോ അയാളുടെ കൂട്ടുകാർ പറഞ്ഞു, ഇത് മുഹമ്മദും കൂട്ടാളികളും സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു വെച്ചൊരു പണിയാണ്. നമ്മൾ പോയതിനു ശേഷം ഇയാളുടെ ശവശരീരം അവർ കുഴിമാന്തി പുറത്തെടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇയാളെ കുഴിച്ചിടാം. അയാളുടെ ശവശരീരം കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കുഴിച്ചിട്ടു. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ അയാളുടെ ശരീരം പുറന്തള്ളി കിടക്കുന്നു, ഭൂമിന്റെ പുറത്ത് തള്ളപ്പെട്ട് കിടക്കുകയാണ്. അവർ വീണ്ടും വലിയ ആഴമുള്ള കുഴി ഉണ്ടാക്കി അതിൽ കുഴിച്ചിട്ടു. പക്ഷേ ആ മനുഷ്യന്റെ ശവശരീരത്തെ സ്വീകരിക്കാൻ ഭൂമിക്ക് പോലും മനസ്സുണ്ടായിരുന്നില്ല, പുറന്തള്ളുകയാണ്. വലിയ ആഴമുള്ള കുഴി വീണ്ടും കുഴിച്ചു. ഒരിക്കലും ഒരാൾക്ക് രണ്ടാമത് കുഴിച്ച് പുറത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ ആഴമേറിയ കുഴി കുഴിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ശവം അവിടെ കുഴിച്ചു മൂടി. വീണ്ടും തന്റെ കൂട്ടുകാരെ നിരാശരാക്കി ആ മനുഷ്യന്റെ ശരീരം പുറന്തള്ളപ്പെട്ട് കിടക്കുകയാണ്. അവസാനം ആ കൂട്ടുകാര് പോലും ഈ മനുഷ്യന്റെ ശരീരം വേട്ട പട്ടികൾക്കും കഴുകന്മാർക്കും കടിച്ചു വലിക്കാൻ സൗകര്യപ്പെടുമാറ് അയാളുടെ ശവശരീരം ചീഞ്ഞു നാറുന്ന ആ മനുഷ്യന്റെ ശരീരം
അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വലിയ പാഠമാണ്. വിശുദ്ധമായ ദീന് സ്വീകരിക്കാനും നല്ല മനുഷ്യനായി ജീവിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിച്ചിട്ട് പോലും അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ, ഇതെല്ലാം ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആരൊക്കെയാ ജയിച്ചത് തോറ്റതെന്ന് അവിടെ നിന്ന് പറയാൻ കഴിയില്ല. അത് പറയുന്ന സ്ഥലമല്ല പരീക്ഷാ ഹാൾ എന്ന് പറയുന്നത്. അത് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ട സ്ഥലമാണ്. അത് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ട ഒരു ഒരു അവസരമാണ്. ആ ഉത്തരങ്ങൾ കൃത്യമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് ജയിക്കുന്നവരാര് തോൽക്കുന്നവരാര് എന്ന് തീരുമാനിക്കുന്നത് പരീക്ഷാ ഹാളിൽ വെച്ചല്ല, അത് പിന്നീടൊരു ലോകത്ത് വെച്ചാണ്, അല്ലെങ്കിൽ പിന്നീടൊരു സമയത്ത് വെച്ചാണ്. എന്ന പോലെ ഈ ദുനിയാവെന്ന് പറയുന്നത് കേവലം പരീക്ഷണമാണ്. ഇവിടെ സത്യവും അസത്യവും ഏതാണെന്ന് വേർതിരിച്ചു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ അതിന് പരീക്ഷണം എന്ന് പറയില്ലല്ലോ. പരീക്ഷന്റെ മുമ്പ് തന്നെ ചോദ്യം കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി പരീക്ഷണം പറയില്ല. ഇവിടെ ആരാണ് സത്യത്തിന്റെ മാർഗത്തിൽ, ആരാണ് സത്യത്തിന്റെ മാർഗത്തിൽ എന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ അയച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ ചില ആളുകൾ വിജയിക്കുകയാണ്, ചില ആളുകൾ പരാജയപ്പെടുകയാണ്. വിജയിച്ചാൽ അതിന്റെ നേട്ടം അവന് മാത്രമാണ്, പരാജയപ്പെട്ടാൽ അതിന്റെ നഷ്ടവും അവന് തന്നെയാണ്. അതുകൊണ്ട് ഇതിലെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ചില ആളുകൾ അവർ ദുനിയാവിനെ തിരഞ്ഞെടുക്കുകയാണ്, ചില ആളുകൾ ആഖിറത്ത് തിരഞ്ഞെടുക്കുകയാണ്. അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനോട് അക്രമം ചെയ്ത ആളുകൾ, ദുനിയാവിലെ ജീവിതത്തെ തിരഞ്ഞെടുത്ത ആളുകൾ, അവരുടെ സങ്കേതം ജഹീം എന്ന് പറയുന്ന നരകമാണ്. അല്ലാഹുവിനെ പേടിക്കുകയും ഈ ദുനിയാവിലെ വൈകാരികമായ ചിന്തകളിൽ നിന്ന് തന്റെ മനസ്സിനെ വിലക്കുകയും ചെയ്തവരാരുണ്ടോ? അവർക്കുള്ള സങ്കേതമാണ്, അവർക്കുള്ള താവളമാണ് സ്വർഗമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്തിനേറെ പറയണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ രംഗപ്രവേശം ചെയ്യുന്നത്. ആ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെ 30,000 ആളുകൾ ഒരുമിച്ച് കൂടിയെന്നാണ്. 30,000 ആൾക്കാർ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏത് കാലത്ത്? വൽ ഖുർആനു യൻസിൽ, ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത്. വഹി മുറിഞ്ഞിട്ട് പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവനോടെ ഉള്ള കാലത്ത് വഹി മുറിഞ്ഞിട്ടില്ലാത്ത ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ കൂടെ 30,000 ആളുകൾ ഒരുമിച്ച് കൂടിയത്. എന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന് എന്ത് നഷ്ടമുണ്ടായി? അതുകൊണ്ട് ഇസ്ലാം തകർന്നു പോയോ? ഒരിക്കലുമില്ലല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ യമാമ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ മുസൈലിമത്തുൽ കദ്ദാബിനെയും അവന്റെ കൂട്ടാളികളെയും അവന്റെ കള്ളാശയത്തെയും ചരിത്രം കുഴിച്ചു മൂടിയതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന് ഒരു നഷ്ടവും സംഭവിച്ചില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസൈലിമന്റെ കൂടെ 30,000 ആൾക്കാർ കൂടിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ലോകത്ത് സംഭവിക്കുന്ന ഒരു പതിവാണ്. ചില ആളുകൾ ദീനിനെ തിരഞ്ഞെടുക്കുന്നു, ചില ആളുകൾ നന്മയെ തിരഞ്ഞെടുക്കുന്നു, ചില ആളുകൾ തിന്മയെ തിരഞ്ഞെടുക്കുന്നു. ആരെങ്കിലും ഈ ദീനിൽ നിന്ന് മാറിയിട്ട് ദുനിയാവിന്റെ മാർഗത്തിലേക്ക് കടന്നുപോയാൽ അതുകൊണ്ട് അല്ലാഹുവിന് ഒരു നഷ്ടവും വരാനില്ല. അതിന്റെ നഷ്ടവും അതിന്റെ കോട്ടവും അതിന്റെ പരാജയവും അതിന്റെ അനന്തര ഫലങ്ങളുമെല്ലാം അനുഭവിക്കേണ്ടത് ആ മനുഷ്യൻ മാത്രമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും
മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളെ പോലെ ഇസ്ലാമിലേക്ക് അന്വേഷിച്ച് വർഷങ്ങളുടെ അന്വേഷണങ്ങളിലൂടെ കഠിനാധ്വാനങ്ങളിലൂടെ ഹിദായത്തിനെ നേടിയെടുക്കുന്ന ആളുകൾ ഒരു വശത്ത്, എന്നാൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ ഈ ദീനിൽ നിന്ന് പുറത്തു പോവുകയും ശപിക്കപ്പെട്ടവനായി ചത്തുപോവുകയും ചെയ്യുന്ന പിന്നീട് ചരിത്രത്തിൽ ഒരാൾ പോലും നന്മയുടെ പേരിൽ ഓർക്കുക പോലും ചെയ്യപ്പെടാതെ ജീവിതം അവസാനിച്ചു പോകുന്ന ആളുകൾ മറുവശത്ത്. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു നജാഷി എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്കാണ് മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഹിജ്റ ചെയ്തുകൊണ്ട് കടന്നുപോയത്, അഭയാർത്ഥികളായി ചെന്നത്. അങ്ങനെ അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് മഹാനായ അംറു ഇബ്നു ഇല്യാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ, അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അംറു ഇബ്നു ഇല്യാസ് എന്നവരുടെ നേതൃത്വത്തിൽ ഖുറൈശികളായ ആളുകൾ നജാഷിയെ ചെന്ന് കാണുന്നത്. അങ്ങനെ നജാഷി രാജാവ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെയും മുസ്ലിമീങ്ങളെയും വിളിച്ചു വരുത്തുകയാണ്. എന്താണ് അവരുടെ ആശയങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ആ സമയത്താണ് നജാഷി രാജാവിന്റെ മുമ്പിൽ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തിയത്. എന്താണ് ഇസ്ലാം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്, ഇസ്ലാമിന്റെ മാനവികമായ തലം എന്താണ്, അത് കൃത്യമായി പരിചയപ്പെടുത്തിയ ഒരു പ്രസംഗം മഹാനവറുകൾ അവിടെ നടത്തുമ്പോൾ നജാഷി രാജാവിന്റെ മനസ്സിൽ മാറ്റങ്ങളുടെ ആന്ദോളനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹം വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അദ്ദേഹം മുസ്ലിം ആവുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ആ മഹാനുഭാവൻ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് പ്രകാശം ഇങ്ങനെ ഓളം വെട്ടുന്നതായി കണ്ട മഹാന്മാരുണ്ട് എന്നാണ്. അതേസമയം തന്നെ അദ്ദേഹം ഒരു രാജാവാണ്, അദ്ദേഹത്തിന് മുസ്ലിം ആവാനുള്ള ഒരു സാഹചര്യവുമില്ല, അദ്ദേഹത്തിന് നിബിധങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യവുമില്ല, അദ്ദേഹത്തിന്റെ രാജാധികാരത്തിന് ഒരു കോട്ടവും സംഭവിക്കാനില്ല. പക്ഷേ സത്യം തന്റെ മുമ്പിൽ തുറക്കപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത, ഒരു അഹങ്കാരവും കാണിക്കാതെ അതിലേക്ക് കടന്നു വന്ന ആ മഹാനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയും. നജാഷി രാജാവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ആ മഹാനുഭാവൻ മരണപ്പെട്ടപ്പോൾ അങ്ങ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗായിബായ മയ്യത്തിന്റെ പേരിൽ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാജാവിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന് അതിലൂടെ കടന്നു വന്നത്. എന്നാൽ അതേസമയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ജബൽ ഇബ്നു അയ്ഹം എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് വരികയാണ്. 500 കുതിരപ്പുറത്ത് പടയാളികളുമായി ഓരോ കുതിരകൾക്കും സ്വർണത്തിന്റെ നെറ്റിപ്പട്ടമണിഞ്ഞ് നല്ല സ്വർണവും രത്നവും ഒക്കെ പതിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള അകമ്പടി സേവിക്കുന്ന ഭടന്മാരുമായിട്ടാണ് ജബൽ ഇബ്നു അയ്ഹം മദീനയിലേക്ക് വരുന്നത്. വലിയ അഹങ്കാരവും കാണിച്ചുകൊണ്ടാണ് വരുന്നത്, മുസ്ലിമാവാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അയാൾ അവിടെ വന്ന് മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോവാൻ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം. അങ്ങനെ ഈ കാണുന്ന കൊട്ടും കുരവയും ഈ ഭടന്മാരും സുരക്ഷാ സംവിധാനങ്ങളുമായി ജബൽ ഇബ്നു അയ്ഹം എന്ന് പറയുന്ന രാജാവ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോവാൻ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജബൽ ഇബ്നു അയ്ഹം എന്ന് പറയുന്ന ഈ രാജാവിന്റെ വസ്ത്രത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ അറിയാതെ ചവിട്ടിപ്പോവുകയാണ്. ദേഷ്യം പിടിച്ച ജബൽ ഇബ്നു അയ്ഹം എന്ന് പറയുന്ന ഈ രാജാവ് ആ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തൊരടി കൊടുത്തു. അയാളുടെ മൂക്ക് പൊട്ടി ചോര വരാൻ തുടങ്ങി. ആ മനുഷ്യൻ പരാതിയുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് കടന്നു വന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിന് പരാതി കേട്ടപ്പോൾ ജബൽ ഇബ്നു അയ്ഹമിനെ വിളിച്ചു വരുത്തി. അയാളോട് പറഞ്ഞു, ജബല, നിങ്ങൾ ചെയ്തത് അക്രമമാണ്. ഈ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നിങ്ങൾ അടിച്ചത് ഒരു നിലക്കും നീതീകരിക്കാൻ കഴിയാത്ത അക്രമമാണ്. ജബല പറഞ്ഞു, അത്രേ, ഇത് കഅബയുടെ മുമ്പിലായത് കൊണ്ടാണ് ഞാൻ അയാളെ അടിച്ചത്, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊന്നുകളഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, സാധ്യമല്ല ജബല, നിങ്ങൾ ചെയ്തത് അക്രമമാണ്. ഒന്നുകിൽ നിങ്ങൾ ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ മനുഷ്യന്റെ മുഖം അടിച്ചു പൊട്ടിച്ച പോലെ നിങ്ങളുടെ മൂക്കും അടിച്ചു പൊട്ടിക്കാൻ പോവുകയാണ്. ഈ രണ്ടാലൊരു കാര്യം നിങ്ങൾ അംഗീകരിക്കൽ നിർബന്ധമാണ്. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമമാണ്.
ഇവിടെ രാജാവും പ്രജയും തുല്യരാണ് എന്ന് മഹാനായ ഉമറുൽ നാൻ പറഞ്ഞപ്പോൾ ജബല പറഞ്ഞു, അത്രേ എങ്കിൽ ഉമർ എന്നവരെ, നിങ്ങൾ എനിക്ക് ഒരു ദിവസത്തെ സമയം തരണം, എനിക്ക് ചിന്തിക്കാൻ ഒരല്പ സമയം വേണം. ഉമറുദ്ദാനം ആയിക്കോട്ടെ, ചിന്തിക്കാൻ ഒരു ദിവസത്തെ സമയം കൊടുക്കുക. ആ അന്ന് രാത്രിയിൽ തന്നെ ആരോടും മിണ്ടാതെ ജബല എന്ന് പറയുന്ന ഈ മനുഷ്യൻ റോമിലേക്ക് രക്ഷപ്പെടുകയും വിശുദ്ധമായ ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ ക്രിസ്ത്യാനിയായി മാറുകയും ചെയ്തു എന്നാണ്. ആർക്കാണ് അതുകൊണ്ട് നഷ്ടമുണ്ടായത്? ഒരു ഭാഗത്ത് നജാഷി എന്ന് പറയുന്ന മഹാനായ രാജാവിന്റെ പേര് കേൾക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അല്ലാഹു തൃപ്തിപ്പെടട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതേസമയം തന്റെ അഹങ്കാരത്തിന്റെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ആരോടൊക്കെയോ ഉള്ള വാശിപ്പുറത്ത് പരിശുദ്ധമായ ഇസ്ലാമിനെ ഉപേക്ഷിച്ചു പോയ ജബല എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഇനി ആരോർക്കാൻ, ആരനുസ്മരിക്കാൻ? ആ മനുഷ്യനെ ഇനി നന്മ കൊണ്ട് ആരോർക്കാനാണ് ജീവിതത്തിൽ? ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാളുടെ നഷ്ടത്തിന്റെ പേരിൽ ഒരാളും കരയാനുണ്ടായില്ല. അതുകൊണ്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനായി അയാൾ മാറുകയാണ്. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഒരുപാട് കാലം തീറ്റിപ്പോറ്റിയിട്ട് ദീന് പഠിപ്പിച്ചിട്ടും പരിശുദ്ധമായ ദീനിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ എത്രയുണ്ട്? ആരോടൊക്കെയോ ഉള്ള വാശിപ്പുറത്ത്, ആരോടൊക്കെയോ പകരം വീട്ടാൻ വേണ്ടിയിട്ട്, ആരോടൊക്കെയോ ഉള്ള വൈരാഗ്യം തീർക്കുവാൻ, അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി, സ്നേഹിച്ച പുരുഷന് വേണ്ടി, ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ദീനിനെ ആരെങ്കിലും ഉപേക്ഷിച്ചു കളഞ്ഞാൽ അവരോട് വിശുദ്ധമായ ഖുർആൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى വിശുദ്ധമായ ദീനിന്റെ സന്മാർഗം മനസ്സിലായതിനു ശേഷവും ഇതാണ് സത്യത്തിന്റെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം ആരെങ്കിലും ഈ മതത്തിൽ നിന്ന് വിട്ടുപോയാൽ അവൻ ഏറ്റെടുത്ത കാര്യം അവനെ തന്നെ നാം ഏൽപ്പിക്കുന്നതാണ്. അവരെ നാം ജഹന്നം എന്ന് പറയുന്ന കത്തിയാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അതെത്രമാത്രം മോശമായ സങ്കേതമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ നന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, തിന്മ ചെയ്യുന്ന ആളുകളും ഉണ്ടാകും. രാത്രിയും പകലും വ്യത്യസ്തമാക്കിയ പോലെ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമാക്കിയ പോലെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിൽ നന്മയെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ ദുനിയാവും ആഖിറവും നമുക്ക് പരാജയമാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി കൊടുത്താൽ, എന്തു കൊടുത്താൽ, അതല്ല പറഞ്ഞില്ല, എന്തുമാവാം. പണമുള്ളവർക്ക് പരിശുദ്ധമായ ദീനിനു വേണ്ടി പണം നൽകാം, ആരോഗ്യമുള്ളവർക്ക് വിശുദ്ധമായ ദീനിനു വേണ്ടി ആരോഗ്യം നൽകാം, അധികാരവും സ്വാധീനവും ഉള്ള ആളുകൾക്ക്, ബന്ധങ്ങളുള്ള ആളുകൾക്ക് വിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താം. പല രീതിയിലാണ് അള്ളാഹു മക്കളെ നൽകി, മക്കളെ അള്ളാഹു സമ്മാനിച്ചിട്ടുള്ള രക്ഷിതാക്കൾ വിശുദ്ധമായ ദീനിനു വേണ്ടി അവരുടെ മക്കളെ സമർപ്പിക്കാം. അങ്ങനെ തങ്ങൾക്ക് അള്ളാഹു എന്താണോ നൽകിയിട്ടുള്ളത് അതിനെ ദീനിനു വേണ്ടി നൽകിയാൽ, അള്ളാഹു ഒരു മനുഷ്യന് ഇൽമു നൽകിയാൽ ആ ഇൽമിനെ വിശുദ്ധമായ ദീനിനു വേണ്ടി അയാൾ ചെലവഴിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അയാൾ ജീവിക്കുകയും ചെയ്താൽ സ്വർഗമെന്ന് പറയുന്ന ലോകമുണ്ട് എന്നയാൾ സത്യമായി വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള നേരായ മാർഗം നാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അവർക്ക് നന്മ ചെയ്യാൻ ഒരു താല്പര്യം അവരുടെ മനസ്സിൽ അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു അത്തരത്തിലുള്ള നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അയാൾ പിശുക്ക് കാണിച്ചാൽ, തനിക്ക് താൻ മതിയായവനാണ് എന്നയാൾ സ്വയം തോന്നിയാൽ, തനിക്ക് താൻ തന്നെ മതി എന്നയാൾ അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ വിചാരിച്ചു നടന്നാൽ, സ്വർഗമെന്ന് പറയുന്ന ലോകമുണ്ട് എന്ന കാര്യം അയാൾ നിഷേധിച്ചാൽ,
അവർക്ക് നരകത്തിന്റെ മാർഗമായിരിക്കും ഞാൻ എളുപ്പമാക്കി കൊടുക്കുക. അവർക്ക് നന്മ ചെയ്യാൻ പ്രയാസമായിരിക്കും, എന്നാൽ തിന്മ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അവർ നരകത്തിന്റെ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ അവരുടെ തറവാട്ടു മഹിമയോ അവരെ രക്ഷപ്പെടുത്താൻ വരികയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്തിട്ട് അടിച്ച് തുടച്ച് ധാന്യം പൊടിച്ച് ആ മഹദിയുടെ ലോലമായ കൈകളെല്ലാം മുറിവ് വന്ന ഒരു സന്ദർഭം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുമല്ലോ. വീട്ടു ജോലി ചെയ്തിട്ട് കൈയൊക്കെ മുറിവായി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പരാതിയുമായി വരികയാണ്. ഒരുപാട് തവണ നിബിധങ്ങളോട് പറയണ്ട പറയണ്ട എന്ന് കരുതിയിട്ട് ലജ്ജയോടുകൂടി മാറി നിന്നു, പക്ഷേ ഇനി ഒരിക്കലും മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് വരുമ്പോൾ യുദ്ധ മുതലുകളിൽ നിന്ന് വിശുദ്ധമായ മദീനത്തേക്ക് വന്നിട്ടുള്ള അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയെ വീട്ടുജോലിക്ക് വേണ്ടി വിട്ടുതരാൻ വേണ്ടി നിബിധങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട അടിമകളല്ല, ഈ സ്വത്ത് എന്റെ കുടുംബമായി നിങ്ങൾക്ക് അവകാശപ്പെടുന്നതല്ല, പക്ഷേ ഫാത്തിമ അതിന് പകരം ഞാൻ ഒരു കാര്യം നിനക്ക് പഠിപ്പിച്ചു തരാം. ഉറങ്ങാൻ പോകുന്ന സമയത്ത് 33 തവണ സുബ്ഹാനല്ലാഹ് എന്നും 33 തവണ അൽഹംദുലില്ലാഹ് എന്നും 34 തവണ അല്ലാഹു അക്ബർ എന്നും ചൊല്ലിയാൽ ഒരടിമയെ കിട്ടുന്നതിനേക്കാൾ ഒരു വേലക്കാരനെയോ വേലക്കാരിയോ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്കതാണ് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫാത്തിമ ബിവി എന്താ പറഞ്ഞത്? ഒരു വേലക്കാരനെ ചോദിച്ചു പോയിട്ടിപ്പോ ദിക്റാണോ കിട്ടിയത് എന്ന് ചോദിച്ചില്ല, അത് സ്വീകരിക്കുകയാണ്. ദുനിയാവിന് പകരം ആഹ്റമാണ് നല്ലത് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഹൃദയ വിശാലതയോടുകൂടി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും വളരെ സന്തോഷത്തോടുകൂടി തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് വിശുദ്ധമായ ദീനിന്റെ മാതൃക. ദുനിയാവിനെയല്ല നമ്മൾ അംഗീകരിക്കേണ്ടത്, ദുനിയാവിനെയല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ആഖിറ ലോകത്തെയാണ്. അല്ലാഹു വീണ്ടും പറയുന്നു, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും എന്തൊക്കെ പ്രസംഗങ്ങൾ കേട്ടാലും ഏതൊക്കെ മജ്‌ലിസിൽ ചെന്നിരുന്നാലും നിങ്ങൾ ദുനിയാവിനെയാണ് തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് നല്ലത് ആഖിറമാണ്, അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, والضحى والليل اذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الاولى. ضحى സമയത്തെ സത്യം ചെയ്യുന്നു, പ്രഭാത സമയത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. രാത്രി സമയത്തെ സത്യം ചെയ്യുന്നു, والضحى والليل اذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الاولى. ദുനിയാവിനേക്കാളും ആഹ്റമാണ് നല്ലത്, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പടച്ചവനെ ഇത് നീ പൊരുത്തപ്പെട്ടതാണോ എന്നൊരു തവണയെങ്കിലും ചിന്തിക്കാനുള്ള ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്ത് ഫഅമ്മാ മൻ ആതാ വത്തഖാ, ഈ ആയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ജീവിച്ചിരുന്നു, ജുലൈബി എന്നുപേരുള്ള ഒരു സ്വഹാബി. വളരെ വിരൂപനായ, കാണാൻ തീരെ സൗന്ദര്യമില്ലാത്ത, ആര് കണ്ടാലും അവജ്ഞയോടുകൂടി അറപ്പോടുകൂടി വെറുപ്പോടുകൂടി മാത്രം നോക്കിയിരുന്ന ഒരു വിരൂപനായ മനുഷ്യനായിരുന്നു അത്രേ ജുലൈബി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല ജുലൈബി, നിങ്ങൾ വിവാഹം ചെയ്യുന്നില്ലേ? അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, നബിയെ, ആരാണ് എനിക്ക് വിവാഹം കഴിച്ചു തരിക? എന്നെ പോലെ ഒരാൾക്ക് പെണ്ണ് കെട്ടിച്ചു തരാൻ ആരുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണം, നിങ്ങൾക്കുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരു പ്രമാണിയായ മനുഷ്യനെ കണ്ടിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഞാൻ ഒരു നല്ല പുതിയ ആപ്പിളയെ കണ്ടെത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞു, നബിയെ, അങ്ങ് കണ്ടെത്തിയ പുതിയ ആപ്പിളെ എനിക്ക് പൊരുത്തമാണ്, എനിക്ക് താല്പര്യമാണ്. ആട്ടെ, ആരാണ് അങ്ങ് കണ്ടെത്തിയ പുതിയ ആപ്പിള എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ജുലൈബി ബാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ മട്ടുമാറി. അദ്ദേഹം പറഞ്ഞു, നബിയെ, ജുലൈബീബാണ് പുതിയ ആപ്പിളയെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കണം. അങ്ങനെ ആ മനുഷ്യൻ ചെന്നിട്ട് ഈ വിവാഹത്തിന്റെ കാര്യം തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, അത്രേ, ഒരിക്കലും ജുലൈബീബിനോട് എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഈ ചർച്ച വീടിന്റെ ഉള്ളിൽ നിന്ന് ആ പെൺകുട്ടി കേൾക്കുകയാണ്. ആ പെൺകുട്ടി കടന്നു വന്നുകൊണ്ട് തന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചാൽ وَمَا كَانَ لِمُؤْمِنٍ وَلَا مُؤْمِنَةٍ إِذَا قَضَى اللَّهُ وَرَسُولُهُ أَمْرًا അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യനും ഒരിക്കലും മറ്റൊരു ഉപാധി അതിലില്ല എന്ന്. ആ കാര്യം അംഗീകരിക്കലാണ്, അതിലപ്പുറത്തേക്ക് ഒരു മാർഗം ഒരു മുഅ്മിനില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ. എന്റെ ഭർത്താവായി നബി തങ്ങൾ കണ്ടെത്തിയത് ജുലൈബീബ് എന്ന് പറയുന്ന മനുഷ്യനെയാണെങ്കിൽ ആ മനുഷ്യനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് പൊരുത്തമുള്ള കാര്യമാണല്ലോ. അവിടെ ഞാൻ എന്റെ പൊരുത്തത്തെ മാറ്റിവെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് പൊരുത്തമുള്ള ഒരു പുതിയ ആപ്പിളെ സ്വീകരിക്കാൻ, അള്ളാഹുവിന് പൊരുത്തമുള്ള ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ എനിക്ക് 100% സമ്മതമാണെന്ന് ആ പെൺകുട്ടി അവിടെ പറയുകയാണ്. എത്ര വലിയ മാതൃകയാണത്! ദുനിയാവിനെ സ്വീകരിക്കുന്നതിന് പകരം നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ജുലൈബീബ് എന്നവർ പിന്നീട് വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിയുന്നതിന്റെ മുമ്പായി ഒരു യുദ്ധം നടക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദാവുകയും ആ മഹാനുഭാവന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൽപ്പം പിന്നോട്ട് മാറി നിൽക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താണങ്ങ് ഈ മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കുമ്പോൾ അങ്ങ് പിന്നോട്ട് മാറി നിൽക്കാൻ കാരണം എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് കേവലം ഒരാഴ്ച മാത്രമായിട്ടുള്ള ഈ പുതുമണവാളൻ കല്യാണത്തിന്റെ മധുവിതുരാവുകൾ അവസാനിച്ചിട്ടില്ലാത്ത ഈ പുതുമണവാളൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ ആ മനുഷ്യനെ ഖബറിലേക്ക് ഒന്നെടുത്തു വെക്കുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്ന ഹൂറുല്ലീങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. ഹൂറുല്ലീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പിടിയും വലിയും കൂടുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറി നിന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ വിശുദ്ധമായ ദീനിനെ ജീവിതമായി സ്വീകരിച്ച ഒരു സംഘം ആളുകൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് അവർ ഇവിടെ ഓതുകയുണ്ടായല്ലോ, മുഹാജിരീങ്ങളിലും അൻസാരികളിൽ നിന്നും ഈ ദീനിന്റെ മാർഗത്തിലേക്ക് വളരെ നേരത്തെ വന്നവർ. അവർ മാത്രമല്ല, ആ മുഹാജിരീങ്ങളുടെയും അൻസാരികളുടെയും മാർഗത്തിൽ ഇഹ്സാനോടുകൂടി അവരെ പിന്തുടർന്ന ആളുകൾ അവരാരാണ്, അവരേത് കാലം വരെയുള്ളവരാണ്? ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. സ്വഹാബിമാര് കാണിച്ച ആ മാർഗത്തിലൂടെ അന്ത്യനാൾ വരെ അവരുടെ പാത പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, റളിയല്ലാഹു അൻഹും വറദൂ അൻ, അവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദലഹും ജന്നാതിൻ തജ്രീ തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ സുന്ദരമായ അരുവികൾ ഒഴുകുന്ന സ്വർഗീയമായ ആരാമങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ആ നല്ല മുഅ്മിനീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സമയം 10:30 ആയി, 10:30 വരെ പ്രസംഗിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ഏത് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോഴും പടച്ചവനെ, എന്റെ പൊരുത്തം എന്നതിലപ്പുറം, എന്റെ സൗകര്യം എന്നതിലപ്പുറം, എന്റെ സുഖം എന്നതിലപ്പുറം, അള്ളാഹുവേ ഇത് നിനക്ക് പൊരുത്തമുള്ളതാണോ എന്ന് ചിന്തിക്കാനുള്ള ഈമാനികമായ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ അനക്കവും അടക്കവും, നമ്മുടെ സംസാരവും സംസ്കാരവും, നമ്മുടെ പെരുമാറ്റ രീതികളും, നമ്മുടെ ജീവിതവും, നമ്മുടെ ഊണും ഉറക്കവും, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഓരോ ദിവസവും 5 തവണ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ആ പ്രതിജ്ഞ ജീവിതത്തിൽ
പാലിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട, അവൻ പൊരുത്തപ്പെട്ട നല്ല മുഅ്മിനീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് ചെറിയൊരു ദുആ നടത്തിയത് നമുക്ക് പിരിയാം. ഇൻഷാഅല്ലാഹ് നാളത്തെ ദിവസം നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് അവർകളുടെ നൂറെ അജ്മീർ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ആത്മീയമായ വെളിച്ചം പകർന്ന ഒരു നല്ല മജ്ലിസാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവർകളുടെ പരിശുദ്ധമായ ആ ഹദറത്തിൽ വെച്ച് നടക്കുന്ന ആ ഒരു നല്ല മജ്ലിസാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് നാളെ ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് കടന്നു വരും. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരി ഭംഗിയോടുകൂടി വിജയത്തിലെത്തിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് ഇന്നിവിടെ ഒരു പിരിവിനൊന്നും സമയമല്ലല്ലോ അല്ലേ, വേണ്ടല്ലോ. ഇൻഷാഅല്ലാഹ് നാളെ അസറിന്റെയും മരുവിന്റെ ഇടയിലാണ് ആ പരിപാടി എന്ന് പ്രത്യേകമായി അറിയും. അപ്പൊ നാളെ അസറിന്റെയും മഗരിബിന്റെയും ഇടയിലാണ് ആ പരിപാടി എന്ന് നിങ്ങളെ അസ്ര നിസ്കരിച്ച ഉടനെ തുടങ്ങുമെന്ന് നിങ്ങളെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള നല്ല മജ്ലിസുകളിൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന മജ്ലിസുകളിൽ, ആഖിറത്തെ കുറിച്ച് ഓർമ്മിക്കുന്ന മജ്ലിസുകളിൽ ഇനിയും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് നമുക്ക് പിരിയാം. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കളാണ് അവർ. അതുകൊണ്ട് തന്നെ ചിലപ്പോ നേരത്തെ ബഹുമാനപ്പെട്ട മജീദ് വാക്കു വിസ്താവ് പറഞ്ഞല്ലോ, നാല് മക്കളുള്ള ഒരു പിതാവ് പറഞ്ഞത് എനിക്കൊരു മകനേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം? ആഹ്റത്തിൽ ഞാൻ മരിച്ചോ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരൊറ്റ മകനെ ആ കൂട്ടത്തിലുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് അഞ്ചു ആറ് മക്കളുണ്ടായിരിക്കും. നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കൾ ഒരു പക്ഷേ നമുക്ക് നാളെ ഉപകാരപ്പെട്ടില്ല എന്ന് വരാം. പക്ഷേ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ പഠിക്കുന്ന ഇൽമിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ, നമുക്ക് ജനിക്കാത്ത മക്കളാണെങ്കിൽ പോലും നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ വളർത്തുമക്കളായിരിക്കും അവർ എന്ന കാര്യം നമ്മൾ ആരും വിട്ടുപോവാൻ പാടില്ല, മറന്നു പോവാൻ പാടില്ല. അതുകൊണ്ട് അവർ നമ്മുടെ മക്കളാണ്. നമുക്ക് ജനിക്കാതെ പോയ നമ്മളെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നല്ല മക്കളാണ് ദീന് പഠിക്കുന്ന നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മൾ ആരും മറന്നു പോവരുത്. ഓരോ കുട്ടികളുടെ ചെലവ് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്, ഏറ്റെടുത്ത ആളുകളുണ്ട്. അവരൊക്കെ ദീനിന് വേണ്ടി കൊടുത്തതിലും എടുത്തു വെച്ചതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇനിയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ചെലവുകൾ, ഭക്ഷണത്തിലേക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്.